ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം മൈൻഡ് റീഡിംഗ്. ഹൗ വി ക്യാൻ റീഡ് സംവൺ മൈൻഡ് വൈൽ ടോക്കിംഗ് ഓർ വാക്കിംഗ്. ഫസ്റ്റ്, ഐ കോണ്ടാക്ട്. നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി കോൺഫിഡൻ്റ് ആണ്. അതേസമയം ആ വ്യക്തി കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ പറയുന്ന കാര്യം അയാൾ കോൺഫിഡൻ്റ് അല്ല, ആ പറയുന്ന കാര്യത്തിൽ ചതിയുണ്ട് അല്ലെങ്കിൽ കളവുണ്ട് എന്നാണ്. ഇനി പറയുമ്പോൾ തന്നെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് നോക്കിയാൽ മനസ്സിലാവും. കളവാണ് പറയുന്നതെങ്കിൽ ആ മുഖത്തൊരു ഫിയർ ഉണ്ടാവും, ഒരു അസ്വാഭാവികത നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ദെൻ അതുപോലെ കണ്ണ്, അയാൾ കളവാണ് പറയുന്നതെങ്കിൽ കണ്ണിന്റെ ചലനം ഇടത്തോട്ടായിരിക്കും, അയാൾ ആലോചിക്കുകയാണ്, എന്ത് കളവ് പറയണമെന്ന് ആലോചിക്കുന്നതിന്റെ സൂചനയാണ് കണ്ണിന്റെ മൂവ്മെന്റ് ഇടത്തോട്ടായിരിക്കും. ഇനി അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണ് ഡൗൺ ആണെങ്കിൽ, ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് അതേസമയം ഡൗൺ എന്തോ സെർച്ച് ചെയ്യുന്ന പോലെ ആണെങ്കിൽ അതിനർത്ഥവും അദ്ദേഹം പറയുന്ന കാര്യത്തിൽ കോൺഫിഡൻ്റ് അല്ല, ആ വ്യക്തിയും കോൺഫിഡൻ്റ് അല്ല എന്നാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, മൂക്കിന് മുകളിലായിട്ട് ഇങ്ങനെ വിരൽ കൊണ്ടുവന്ന് വെച്ചിട്ട് സ്ക്രബ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനർത്ഥവും ആ വ്യക്തി കോൺഫിഡൻ്റ് അല്ല, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യത്തിൽ എന്തോ കളത്തനുണ്ട് എന്നാണ്. മൂന്നാമതായിട്ട് പറയാനുള്ളത്, സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മുടി ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുക, ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കൈ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ ഒരു താല്പര്യമുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സംസാരത്തിലാവാം, ഇടവേകളിലാവാം, നിങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ക്വാളിറ്റി കണ്ടിട്ടാവാം, എന്തോ ആവാം. അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനർത്ഥം ആ വ്യക്തിക്ക് നിങ്ങളോട് എന്തോ ഒരു ഇഷ്ടമുണ്ടെന്നാണ്, ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ്. അടുത്തത് ഇങ്ങനെ നാല് പേരുണ്ട്. ഈ നാല് പേരുടെ വെച്ചിട്ട് ഇങ്ങനെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സംസാരിക്കുന്നതിൻ്റെ അടുത്ത്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആള് മെന്റലി ഡിസ്റ്റേബ്ഡ് ആണ്, എന്തോ ഒരു ടെൻഷനുള്ളിലുണ്ട്. അപ്പോ എന്താ പറയാ, എങ്ങനെ പറയാന്ന് അറിയാതെ ഇങ്ങനെ ഒരു നിൽക്കുന്ന ഒരവസ്ഥയിലാണെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുന്ന കാര്യത്തിൽ അയാൾ താല്പര്യമില്ല, നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് ഇല്ല, അയാളെ മെന്റലി ഡിപ്രസ്ഡ് ആണെന്നാണ് അർത്ഥം, മെന്റലി ഡിസ്റ്റേബിൾ ആണ് എന്നാണ് അർത്ഥം. അടുത്തത്, പെട്ടെന്ന് വയലന്റ് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, പെട്ടെന്ന് സഡൻ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആകെ അങ്ങോട്ട് സീനാക്കുക. ചിലപ്പോൾ കോഫി ഷോപ്പിൽ നിന്നാവാം, അല്ലെങ്കിൽ ബീച്ചിൽ നിന്നാവാം, അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ നിന്നാവാം, ചിലപ്പോൾ ഏതെങ്കിലും ഗസ്റ്റിന്റെ വീട്ടിൽ പോയപ്പോൾ അങ്ങനെയൊക്കെ ആവാം. പക്ഷേ അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ആ വ്യക്തിക്ക് കുറച്ച് കൂടുതൽ അറ്റൻഷൻ നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടണം, കൂടുതൽ കെയർ അഫക്ഷൻ ഇതൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. നോർമലി ആയാലും സൈലന്റ് ആയ വ്യക്തി ആയിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അടുത്തതായിട്ട് പറയാനുള്ളത്, സ്മൈലിംഗ്. ഈ ലോകത്ത് ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ ചതിക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം സ്മൈലിംഗ് ആണ്. പല്ല് കാണിച്ചിട്ട് ചിരിക്കുകയാണെങ്കിൽ ആ ചിരി ശരിയല്ല, അത് ഫേക്കാണ്. ആത്മാർത്ഥമായ ചിരിയാണെങ്കിൽ ഇവിടെ ഒരു ബ്ലിങ്ക് വരും, സ്ക്യൂസിങ് വരും, ഇവിടെ ഇങ്ങനെ മടക്ക് വരും. ഇങ്ങനെ മടക്ക് വരുന്നുണ്ടെങ്കിൽ ആ ചിരിയാണ് ആത്മാർത്ഥമായ ചിരി. ഇപ്പൊ അത് വേഗം മനസ്സിലാക്കാൻ പറ്റുമോ? കാരണം മാസ്ക് വെക്കുന്നതുകൊണ്ട് ഈ ഭാഗമാണ് ഈ ഇവിടെ നിങ്ങളല്ലേ കാണുന്നുള്ള കാര്യമായിട്ട്. അപ്പൊ ഇവിടെ നോക്കിയാൽ മതി, ചിരിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണോ അല്ല തരാന് ഈ രണ്ട് സൈഡ് നോക്കിയാൽ മതി, ഇവിടെ കണ്ടില്ലെങ്കിലും. അടുത്തായിട്ട് പറയാനുള്ളത്, ഈ സ്മൈലിംഗിൽ തന്നെ വേറെ കാര്യമുണ്ട്. ചില ആളുകൾക്ക് വളരെ ചെറിയ കാര്യം മതിയാവും, വെറുതെ അങ്ങ് ചിരിക്കും. ചിലപ്പോൾ ആ കാര്യത്തിൽ ചിരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രത്യേകത ഒന്നും ഇല്ലെങ്കിലും വെറുതെ അങ്ങ് ചിരിക്കും. അതിൻ്റെ കാരണം ആ വ്യക്തി ഒരുപാട് ദുഃഖം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലോൺലിനെസ് അഥവാ ഏകാന്തത അനുഭവിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുന്നത്. അടുത്തായിട്ട് ഒരാള് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് കാലും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, വെറുതെ ഇങ്ങനെ രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ അർത്ഥം ആൾ മെന്റലി ഡിസ്റ്റേബ്ഡ് ആണ്. അത് മാത്രമല്ല, ആ നിങ്ങൾ എന്താണോ പറയുന്നത് ആ കാര്യത്തിൽ അയാൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നർത്ഥം. പറഞ്ഞ് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം, ആദ്യം ഐ കോണ്ടാക്ട്. നിങ്ങൾ സംസാരിക്കുന്നു, നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് നിങ്ങളുടെ കണ്ണിലേക്കല്ലെങ്കിൽ
അയാള് സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഡൗണൊക്കെ നോക്കുക, ബ്ലിങ്കിങ് കൂടുതൽ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയിൽ ഇതൊക്കെയാണ് കാണുന്നതെങ്കിൽ ആ പറയുന്ന കാര്യത്തിലും ആ വ്യക്തിയിലും കോൺഫിഡൻസ് ഇല്ല എന്നർത്ഥം. അപ്പൊ എന്ന് വെച്ചാൽ ആ പറയുന്ന കാര്യം സത്യസന്ധമല്ല എന്ന്. രണ്ടിങ്ങനെ മൂക്കിങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് സംസാരിക്കണം, ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട്. അതൊക്കെയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്നതിൽ എന്തോ ഒരു കള്ളത്തരം ഉണ്ട്. പിന്നെ സംസാരിക്കേണ്ടടുത്ത് മുടി ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ സംസാരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അർത്ഥം. പിന്നെ ഇതുപോലെ നാല് വിരലിങ്ങനെ ഉപയോഗിച്ചാൽ എവിടെയെങ്കിലും ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി ഡിസ്റ്റേർബ്ഡ് ആണ്, മെന്റലി ഡിസ്റ്റേർബ്ഡ് ആണ്, നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് അർത്ഥം. ഇനി പെട്ടെന്ന് വയലന്റ് ആകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും കൂടുതൽ അറ്റൻഷൻ കിട്ടണം എന്നാണ് അർത്ഥം. പിന്നെ പറയാനുള്ളത് സ്മൈല്, ചിരിക്കുമ്പം കണ്ണിന്റെ രണ്ട് സൈഡിലും ചുളിവ് വരുന്നുണ്ടെങ്കിൽ, സ്ക്യൂസിങ് വരുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമായ ചിരിയാണ്. പിന്നെ ഫേക്ക് ആണെങ്കിൽ ഇവിടെ ചുളിവൊന്നും വരത്തില്ല. പിന്നെ അതുപോലെ എന്തിനും ഏതിനും ചിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ വ്യക്തി ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ സംസാരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മൾ ഇരുന്നാണ് സംസാരിക്കുന്നതെങ്കിൽ രണ്ട് കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ വ്യക്തി മെന്റലി ഡിസ്റ്റർബ്ഡ് ആണ്. പറഞ്ഞത് മനസ്സിലാകാൻ വിചാരിക്കുന്നു. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട്, എല്ലാവരും ദൃശ്യം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഒരു കളവ് അഭിനയിക്കുകയാണെങ്കിൽ, അതായത് ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ചെയ്തിട്ട് ആ ചെയ്ത ഇൻസിഡന്റ് നമ്മളെ ജീവിതത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ അത്തരം കള്ളത്തരങ്ങളെ പിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ദൃശ്യം എന്ന സിനിമയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു കൊലപാതകം ചെയ്തു, എന്നിട്ട് ആ കൊലപാതകം ചെയ്യുന്ന സമയം അവരെന്ത് ചെയ്തു, കൊലപാതകം ചെയ്യുന്ന സമയത്ത് അവരവിടെ ഉണ്ടെങ്കിലും വേറൊരു ദിവസം ഒരു യാത്ര നടത്തിയിട്ട് ആ യാത്ര ആ ദിവസത്തേക്ക് സങ്കല്പിച്ച് അത് മൈൻഡിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ആര് ചോദിച്ചാലും അന്ന് ഞങ്ങൾ ആ യാത്ര പോയതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. അവിടെ അവർ ചെയ്തത് ആ സംഭവം നടന്നത് വേറെ ഡേറ്റിലാണെങ്കിലും കൊലപാതകം നടന്ന ആ ദിവസത്തേക്ക് എന്ത് ചെയ്തു, അതിനെ മാറ്റിയിട്ട് സങ്കല്പിച്ചു, അങ്ങോട്ട് അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അതപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ പോയി, ഉപബോധ മനസ്സിൽ അങ്ങനെ അങ്ങനെ കയറ്റിവെച്ചു. അപ്പൊ അത്തരത്തിലുള്ള പഠിച്ച് അനുഭവിക്കുന്ന ഒരു ഒരു കള്ളം അനുഭവിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. എന്തായാലും എച്ച് കെ വൈബ് കാണുന്ന ആരും കള്ളത്തരം പഠിച്ചിട്ട് അനുഭവിക്കുന്ന രീതിയിൽ പഠിച്ചിട്ട് അപ്ലൈ ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഓൾ വീഡിയോസ്. ഓൾ ദി ബെസ്റ്റ്.